ജന്മന ഒരു വൃക്കയുമായി ജീവിക്കുന്ന അഞ്ചാം ക്ലാസ്സുകാരിയുടെ ജീവൻ നിലനിർത്താൻ നാടൊരുമിക്കുന്നു. കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി പൂവത്തൂർ പാറക്കാട്ടുകൂടി മധു അനില ദമ്പതികളുടെ ഏകമകൾ ആദിത്യയാണ് ഉദാരമനസ്കരുടെ സഹായം പ്രതീക്ഷിക്കുന്നത്. വൃക്ക നൽകാൻ അച്ഛനും അമ്മയും തയ്യാറാണെങ്കിലും തുടർ ചികിത്സയ്ക്ക് പണമില്ലാതായതോടെ നാടൊന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആരോടും പറയാതെ ഏകമകൾ ആദിത്യയുടെ ജീവൻ നിലനിർത്താൻ നെട്ടോട്ടമോടുന്ന മധു അനില ദമ്പതികളുടെ ദുരവസ്ഥ പുറംലോകമറിഞ്ഞതോടെയാണ് നാടൊന്നടങ്കം സഹായകസ്തവുമായി രംഗത്തെത്തിയത്. ജന്മന ഒരു വൃക്കയുമായി ജീവിതത്തോട് മല്ലിടുന്ന ഈ കുരുന്നിനായി ഇതിനോടകം തന്നെ ഈ കുടുംബം ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞു. അടിയന്തിരമായി വൃക്ക മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ ഇതിനായുള്ള 20 ലക്ഷം രൂപ കണ്ടെത്താൻ ഓട്ടോ ഡ്രൈവറായ മധുവിന് കഴിയാത്തതോടെയാണ് നാട്ടുകാർ ചേർന്ന സഹായനിധി രൂപീകരിച്ചത്. 3-4 മാസത്തിനുള്ളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് 20 ലക്ഷം രൂപ മോളിൽ വേണമെന്നാണ് അവർ പറയുന്നത്. എല്ലാം കൂടി ബ്ലാഡറിനായാലും ചെറിയൊരു പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട്. ആദിത്യയുടെ ചികിത്സ സഹായ നിധിയിലേക്ക് മോർണിംഗ് സ്റ്റാർ 7 കായിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 6 ലക്ഷം രൂപ ആന്റണി ജോൺ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ കൈമാറി. ഉദാരമനസ്കരുടെ സഹകരണം പ്രതീക്ഷിച്ച് രാഷ്ട്രീയ സാമൂഹിക സംസ്കാര രംഗത്തെ പ്രമുഖർ ചേർന്ന് SBI നെല്ലിക്കുഴി ശാഖയിൽ ആദിത്യയ്ക്കായി പ്രത്യേക അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ജീവൻ ന്യൂസ്, കോതമംഗലം.